نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും കഠിന കഠോരമായ അവൻ്റെ ശിക്ഷയെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിതത്തിൽ സൂക്ഷ്മത കൈകൊണ്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട ദാസന്മാരായി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത്യുത്തമമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നൊരു ഖുതുബയിൽ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ധിക്കാരികളായ ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചത്. ഒന്ന് സൗഖ്യത്തിൻ്റേതാണെങ്കിൽ ഒന്ന് ദുഃഖത്തിൻ്റേതാണ്, ഒന്ന് ആഹ്ലാദത്തിൻ്റേതാണെങ്കിൽ ഒന്ന് വിഷാദത്തിൻ്റേതാണ്, ഒന്ന് സന്തോഷത്തിൻ്റേതാണെങ്കിൽ മറ്റൊന്ന് സന്താപത്തിൻ്റേതാണ്. ഇങ്ങനെ ഉള്ള ശിക്ഷയുടെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കിയാൽ അതിന് നമ്മളെ കാരണമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നരകത്തെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലൈൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഫഅന്ദർതുക്കും നാറൻ തലല്ല, കത്തിച്ചൊലിക്കുന്ന ആ നരകത്തെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, ഭാഗ്യം നശിച്ചവനല്ലാതെ നിർഭാഗ്യവാനല്ലാതെ ഒരിക്കലും ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗക്കാരെക്കുറിച്ച് പറഞ്ഞു, ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിൽ പ്രധാനം പടച്ചവന്റെ അടുക്കൽ നിന്ന് അവർക്ക് കിട്ടുന്ന പാപമോചനമാണ്. വജന്നാത്തും തെജിരീമിൻ തഹത്തികൽ അൻഹാറു ഖാലിദി നബിഹ, താഴ്ഭാഗത്ത് കൂടി നദികളൊഴുകുന്ന ശാശ്വതമായ സ്വർഗമാണ് അവിടെ വാസസ്ഥലം. വന്യമാജിറുൽ ആമിലീൻ, അധ്വാനിക്കുന്നവർക്ക് എത്ര നല്ല കൂലിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വിശദീകരിച്ചു തരുന്നത്. എന്നാൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കത്തിച്ചൊലിക്കുന്ന നരകമുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ ഉത്തമമായ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ആശ ഉണ്ടാക്കുകയും ആ ആശയിലൂടെ കഠിനമായി ആ സ്വർഗം ലഭിക്കുവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുവാൻ വിശ്വാസികളെ ഖുർആനും ഹദീസും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കടുത്ത ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനും അതിനെക്കുറിച്ചുള്ള ബോധം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നന്മയോടെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്നു.
അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് മസലുൽ ജന്നത്തിൽ ലത്തി ബുഅദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉക്ലുഹ ദായിമുൻ വല്ലുഹ തിൽക ഉഖബൽ ലദീന തഖൗ വഉഖബൽ കാഫിരീന നാർ. ആ മുത്തഖികളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗം, അതിന്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗം, ഉക്ലുഹ ദായിം, അവിടെയുള്ള ആഹാര സാധനങ്ങൾ പതിവായി കിട്ടുന്നതാണ്. സീസൺ പല പദാർത്ഥങ്ങൾ ഇപ്പോൾ എല്ലാ കാലത്തും ഇവിടെ കാരക്കുണ്ടാവാറില്ല. ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് ചക്ക കായ്ക്കാറില്ല, മാങ്ങക്കൊരു കാലമുണ്ട്, ചക്കക്കൊരു കാലമുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഫലവർഗ്ഗങ്ങളെല്ലാം ദായിം, എക്കാലത്തും എല്ലാ സീസണിലും ഉണ്ടാകുന്നതാണ്. ഒന്നില്ലുഹ, അതിൻ്റെ തണൽ ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. ഇത് വെയിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് തണൽ പോകും, സൂര്യപ്രകാശം ഉള്ളപ്പോഴാണ് വൃക്ഷങ്ങളുടെ തണലുകൾ കിട്ടുക. രാത്രിയാണെങ്കിൽ സൂര്യനുണ്ടാവില്ല, അപ്പോൾ പിന്നെ മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ഇതേപോലെയുള്ള അവസ്ഥകളൊന്നും സ്വർഗത്തിലില്ല, നേരെ മറിച്ച് നില്ലുഹ, അതിൻ്റെ തണലും ദായിമാണ്. തിൽക്ക ഉഖബല്ലദീന തഖവ്, സൂക്ഷിച്ച ആളുകളുടെ പര്യവസാനമാണിത്. എന്നാൽ ഉഖബൽ കാഫിരീൻ, നിഷേധികളുടെ പര്യവസാനം അന്നാർ, നരകമാണ്. ഇങ്ങനെയുള്ള നരകം, അത് കത്തിച്ചൊലിക്കുന്ന വളരെ തീവ്രമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ള നരകമാകുന്നു. കാരണം യാ അയ്യുഹല്ലദീന ആമനൂക്കു അംഫുസക്കും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ, ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് നിങ്ങൾ വിശ്വാസികളായ ആളുകളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം അതിലെ ഇന്ധനം, അവിടുത്തെ ചൂടുണ്ടാക്കുന്ന വസ്തുക്കൾ മനുഷ്യരും പാറക്കല്ലുകളുമാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു സൂറത്ത് തഹ്രീമിൽ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ് നരകശിക്ഷ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ ഹദീസ് പ്രകാരമാണ് അന്തർത്തുക്കുമുന്നാറ ഹത്താ ലൗ അന്ന റജുലൻ കാന ബിസ്സൂഖി ലസമിഅഹു മിൻ മഖാമി ഹാദ. ഇതാ നരകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, നരകത്തെ സംബന്ധിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്റെ ഈ ശബ്ദം ഈ മിമ്പറിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ശബ്ദഗാംഭീര്യം കൊണ്ട് അങ്ങാടിയിൽ നിൽക്കുന്നവർക്ക് വരെ അത് കേൾക്കുമാറാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഗൗരവം കണ്ട് അദ്ദേഹത്തിന് തോളിലിട്ട വസ്ത്രം കാലിൽ വീണു എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അത്രയും ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. മാത്രമല്ല, ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. നരകം എന്ന് പറയുന്നത് എടുത്തുകൊണ്ടുപോയി വെക്കാൻ പറ്റുന്നൊരു സാധനമാണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടുവരുന്നതാണ്. അതാരാണ് നീക്കിക്കൊണ്ടുവരുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂതാ ബി ജഹന്നം, ജഹന്നം കൊണ്ടുവരപ്പെടും. നമ്മൾ വല്ല മേശയോ കസാലോ ഫർണിച്ചറൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന മാതിരി വലിച്ചു കൊണ്ടുവരപ്പെടും. ലഹാ സബ്ഊന അൽഫ് സിമാം, ആ നരകമൊന്നായി ബന്ധിച്ചത് 70,000 കടിഞ്ഞാണുകളിലാണ്, ചങ്ങലകളിലാണ്. അപ്പൊ 70,000 ചങ്ങലകൾ പിടിക്കപ്പെട്ട ഒരു വസ്തുവായി വലിച്ചു കൊണ്ടുവരപ്പെടും നരകം. ആ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. മഅകുല്ലി സമാമിൻ സബ്ഊന അൽഫ് മലക്ക്, സബ്ഊന അൽഫ് മലക്ക്, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യജുറൂനഹാ, ആ മലക്കുകൾ അതിനെ വലിച്ചുകൊണ്ട്, അതിന്റെ ഗൗരവവും വലിപ്പവും ഭീകരതയും എത്രമാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഈ മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിശുദ്ധ റസൂലുള്ളാഹി പറയുന്നു തകാദ് തമയ്യിസു മിനൽ ഗൈർ, നരകം ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. തകാദ് തമയ്യിസു മിനൽ ഗൈർ, കോപം കൊണ്ട് പടച്ചവനോട് ധിക്കാരികളായി പ്രവർത്തിച്ച ആളുകളോട് അങ്ങേറ്റത്തെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അത് കോപം കൊണ്ട് ഇങ്ങനെ കുലുങ്ങും. തകാദ് തമയ്യിസു മിനൽ ഗൈർ ലാ തുബ്ഖി വലാ തദർ, അതിൽ പ്രവേശിച്ച ഒന്നിനെയും ബാക്കിയാക്കാത്ത വിധം അത്രമാത്രം കടുത്ത ശിക്ഷ നൽകുന്നതാണ്. ലവ്വാഹത്തുല്ലിൽ ബഷർ, തൊലികളെ മുഴുവനും അത് കരിച്ചു കളയും. നസാഅത്തുല്ലി ശവ, അഥവാ ശരീരത്തിൽ എല്ലും അതിൻ്റെ മേലെയുള്ള മാംസവും അതിൻ്റെ മേലെയുള്ള തൊലിയുമൊക്കെ വേറെ വേറെയാകും. ആ നരകത്തിൻ്റെ കഠിനമായ ചൂടും വേവും കാരണം നസാഅത്തുല്ലി ശവ, തലയോട്ടിയുടെ തൊലി വരെ അത് ഉരിച്ചു കളയും എന്നാണ് സൂറത്തുൽ മഅരിജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിന്റെ ആഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നരകത്തിന് എത്ര ആഴമുണ്ട് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്കത്
മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സുമി അവജ്ബ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായ സന്ദർഭത്തിൽ എന്തോ ഒരു സാധനം വീഴുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? ചോദിച്ചു, അതദറുന മഹാദ, ഇപ്പോൾ കേട്ട ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാല ഖുൽനാ വല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവും റസൂലിനും മാത്രം അറിയാൻ ഞങ്ങൾക്കറിയില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുന്ദു സബഈന ഖരീഫ, ഇപ്പോൾ വീണ് നിങ്ങൾ കേട്ട ഈ ശബ്ദം ഒരു കല്ലാണ്, ആ കല്ല് 70 വർഷം മുമ്പ് നരകത്തിലേക്ക് ഇട്ടതാണ്. ഇപ്പൊ 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് ഇപ്പോഴാണ് 70 വർഷത്തിന് ശേഷം അതിന്റെ അടിത്തട്ടിൽ എത്തുന്നത്. അപ്പൊ എത്ര ആഴമുണ്ടാവും നരകത്തിന് എന്ന് അതിൽ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഒരു സാധനം മുകളിൽ നിന്ന് താഴ്ത്തിട്ടാൽ താഴെത്താൻ എത്ര സമയം വേണം? അങ്ങനെയുള്ള സാധനം വീണുകൊണ്ടേയിരിക്കുന്നു 70 വർഷങ്ങളിലൂടെ, ഇപ്പോൾ അത് അതിന്റെ അടിത്തട്ടിൽ എത്തിയിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ട് പിടിച്ചത്. ഈ ഹദീസ് സഹിയായ ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതിന്റെ ചൂടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലുള്ള ചൂട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെയാണ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദമ ജുസ്ഉ മിൻ 70 ജുസ്ഉ മിൻ നാരി ജഹന്നം, ഇപ്പോൾ ഭൂമിയിൽ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കാനും വെള്ളം തിളപ്പിക്കാനും അതുപോലെ ഇരുമ്പ് സാധനങ്ങൾ പഴുപ്പിക്കാനൊക്കെ നിങ്ങൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഒരു തീയുണ്ടല്ലോ, ആ തീയുടെ 70 ഇരട്ടിയാണ് ജഹന്നമിന്റെ ആ നരകത്തിലെ ചൂടിന്റെ കാഠിന്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖാലു, അപ്പോൾ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, വല്ലാഹു ഇൻ കാനത്തിലെ ഖാഫിയ യാ റസൂലുള്ളാ, ദുനിയാവിലെ തീ തന്നെയാണെങ്കിൽ തന്നെ മതിയല്ലോ, കാരണം എത്ര ആൾക്കാരാണ്, നീ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് മരിച്ചോട്ടെ എന്ന് വെച്ച് കുറച്ച് പെട്രോളും അത് ഒഴിച്ച് കുറച്ച് തീ കൊടുക്കുന്ന ആളുകളില്ലേ, ആ തീ കൊണ്ട് തന്നെ ധാരാളം നാശനഷ്ടങ്ങൾ ഭൂമിയിലുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രയും കഠിനകഠോരമായ തീ എന്നാണ് സഹാബത്തിന്റെ സംശയം. അബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹ ഫുള്ളത അലൈഹ ബി തിസ്അതി വസിത്തിന ജുസ്അ, ഈ ദുനിയാവിലെ തീയിനേക്കാൾ 69 മടങ്ങും കൂടി ചേർക്കപ്പെട്ടതാണ്. കുല്ലുഹാ മിസ്ല ഹരിഹ, ഈ 70 ഭാഗവും അതിലെ ഓരോ ഭാഗവും ഭൂമിയിലെ ചൂടുപോലെയാണ്, അതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നതാണ് നരകത്തിന്റെ തീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. നരകത്തിലേക്ക് തെളിക്കപ്പെടുന്ന ആളുകൾ വെറുതെ ഈസിയായി ഓടിക്കയറുകയല്ല, അവർക്കൊരിക്കലും നരകത്തിൽ കടക്കാനുള്ള താല്പര്യമുണ്ടാവുകയില്ല, പക്ഷേ അവരെ ചങ്ങലകളിൽ ബന്ധിച്ച് ആമങ്ങൾ വെച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൽ അഖ്ലാലു ഫി ഐനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ ഫിൽ അഖ്ലാൽ ഇന്നൽ അഖ്ലാല ഫി ഐനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ തീർച്ചയായും ചങ്ങലകളുണ്ട്, മാത്രമല്ല വസ്സലാസിലു യുസ്ഹബൂൻ, ചങ്ങലകളിലാണ് അവർ വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത്. ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, അങ്ങനെ ചൂടുള്ള വെള്ളത്തിലും അതുപോലെ തന്നെ തീ കൊണ്ടും അവർ കരിക്കപ്പെടും എന്ന് സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അവര് സഹായം ചോദിക്കുമ്പോൾ, വെള്ളം കിട്ടാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, യുഗാസൂബി മായിൻ, വെള്ളമാണ് കൊടുക്കുക. എങ്ങനെയുള്ള വെള്ളം? കൽ മുഹിലി, തിളച്ച എണ്ണ പോലെ, അതാണ് ഓല് കുടിക്കുന്ന വെള്ളം. യശ്വിൽ വുജൂ, മുഖങ്ങളെ മുഴുവനും അതായാൽ അത് കരിച്ചു കളയും. ബീസ ഷറാബ്, എത്ര മോശപ്പെട്ട പാനീയം. വസാഅത്ത് മുർത്തഫക, എത്ര മോശപ്പെട്ട താമസ സ്ഥലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഇന്ന ഷജറത്ത് സഖൂം തആമുൽ അസീം, സഖൂം എന്ന വൃക്ഷത്തിന്റെ ഇലകൾ അത് കുറ്റവാളിക്കുള്ള ആഹാരമാണ്. കൽ മുഹിലി, അത് തന്നെ എണ്ണ ചൂടാക്കിയത് മാതിരിയാണത്. യുഗ്ലിഫിൽ ബുതൂൻ, അത് വീട്ടിൽ അതിന്റെ വയറ്റിൽ തിളച്ചുകൊണ്ടിരിക്കും. കഖലിയിൽ ഹമീം, ചുടുവെള്ളം തിളക്കുന്ന മാതിരി ഭക്ഷണം കഴിച്ചാൽ അത് വയറ്റിന്റെ അകത്ത് തിളച്ചുകൊണ്ടിരിക്കും. ഇത് സൂറത്ത് ദുഖാൻ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, യുസബ്ബു മിൻ ഫൗക്കി റൂസി, ഇതൊക്കെ തിന്നാൻ കൊടുക്കുന്നതും അവർ ഷറാബും പാനീയങ്ങളൊക്കെ ഇതായതോടുകൂടി, യുസബ്ബു മിൻ ഫൗക്കി റൂസിഹിമുൽ ഹമീം, അവരുടെ മൂർധാവിന്റെ മേലെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ചൂടുള്ള വെള്ളം ഒഴിക്കപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, ആ വെള്ളം മൂർധാവിൽ ഒഴിക്കുമ്പോൾ എല്ലാം ശരീരത്തിലുള്ളതൊക്കെ ഒരുകി താഴേക്ക് ഒലിച്ചു വരും. വൽ ജുലൂദ്, അവരുടെ തൊലികളടക്കം. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന അഹ്വന അഹ്ലിന്നാർ,
നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ നൽകുന്ന മനുഷ്യൻ. അദാബൻ യോമൽ ഖിയാമത്തിൽ റജുലുൻ തൂളഉ ഫീ അഖ്മസി ഖദമൈഹി ജംറ, അവന്റെ കാലിന്റെ അടിഭാഗത്ത് ഒരു തീക്കട്ട വെക്കും. എന്നിട്ടോ യഗല മിൻഹാ ദിമാഗുഹു, അപ്പോൾ അവനെ തലച്ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഏറ്റവും അഹുവന്, നിസ്സാരമായ, നരകത്തിലെ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ ഇതാണ്. അതായത് കാലിന്റെ അടിയിൽ ഒരു തീക്കട്ട വെക്കുക, അതുകൊണ്ട് മൂർധാവ് തിളച്ചുകൊണ്ടിരിക്കുക, ഇതാണ് ഏറ്റവും ചെയ്തത്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ളതാണ് ബാക്കിയുള്ള ശിക്ഷകളൊക്കെ. സഹോദരന്മാരെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. അത് എപ്പോഴും അത് ആലോചിക്കുക, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ ഇത്രയും ഗൗരവമേറിയ നരകാഗ്നിയിൽ വേവിക്കപ്പെടുന്ന മനുഷ്യൻ പിന്നെ ബാക്കിയുണ്ടാവോ? അവന് ജീവൻ നിലനിൽക്കുവോ? നശിച്ചു പോവില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിന് ഖുർആനിന് മറുപടിയുണ്ട്. എന്താണ്? ഇന്നല്ലദീന കഫറൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ഈ ഭൂമിയിൽ കാഫറായി നടക്കുന്നവൻ, സൗഫൻ ഉസ്ലീഹിം നാറ, അവനെ നാം നരകത്തിലേക്കിടും. കുല്ലമാ നളിജത്ത് ജുലൂദുഹും, നരകത്തിന്റെ ആഘാതം കൊണ്ടും ചൂടിന്റെ കാഠിന്യം കൊണ്ടും അവരുടെ ശരീരം വെന്തുരുകുമ്പോൾ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ആ തൊലി കളഞ്ഞ് പുതിയ തൊലി നാം അവർക്ക് പകരം കൊടുക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹക്കീമ, കാരണം അതിൽ ശാസ്ത്രീയതയുണ്ട്. മനുഷ്യന് ഒരു ഭാഗം അങ്ങ് പൊള്ളിക്കഴിഞ്ഞാൽ, 60% 70% ഒക്കെ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ദേഹത്ത് തൊട്ട വേദന ഉണ്ടാവില്ല. കാരണം തൊലി നശിച്ചാൽ പിന്നെ വേദന അനുഭവപ്പെടുകയില്ല. അപ്പൊ നല്ലോണം വേദന അനുഭവപ്പെടണം, മാനസികമായി ശരിക്കും ഇവൻ വേദന അനുഭവപ്പെടണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പുതിയ തോല് കൊടുക്കുന്നത്. കുല്ലമാൻ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഉള്ള തൊലി നശിക്കുമ്പോൾ പുതിയ തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ശിക്ഷ ഇരട്ടിപ്പിക്കും. വീണ്ടും നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? തുഅല്ലമു അജ്സാദുൽ കുഫാർ, ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ ശരീരമങ്ങ് വലുതാകും. അത് എത്ര വലുത, എത്ര ഭീകരമായ രൂപത്തിലാണ് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ശരീരം വലുതാകുന്നത് എന്ന് ഈ ഹദീസ് നിങ്ങൾ കേൾക്കണം. സഹോദരന്മാർ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളാണ്, അള്ളാഹുവിന്റെ കലാമിലുള്ള വാക്കുകളാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? മാ ബൈന മൻകിബി മൻകിബൈ അൽ കാഫിരി ഫിന്നാരി മസീറസു സലാസത്തി അയ്യാമിൽ റാഖിബിൽ മുസ്ലിം. വളരെ വേഗത്തിൽ വാഹനപ്പുറത്ത് പോകുന്ന ഒരു യാത്രക്കാരൻ 3 ദിവസം യാത്ര ചെയ്യുന്ന ദൂരം, അത്ര വീതി ഉണ്ടാവും അവന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലി വരെ. നരകത്തിൽ പ്രവേശിച്ച ഒരാളുടെ ശരീരം വലുതാകുന്നതിന്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരന്റെ 3 ദിവസത്തെ യാത്രയുടെ ദൂരം വീതിയാക്കി വെച്ചാൽ അത്രയും, ഒരു ചുമര് മുതൽ മറ്റേ ചുമര് വരെ അത്ര വലുതാവും. അതൊക്കെ ശിക്ഷ കൂടുതൽ ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ്. വീണ്ടും, ശിക്ഷ ഒരിക്കലും അവർക്ക് കുറച്ചു കൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് മരണം കൊണ്ട് അവർ എന്നേക്കുമായി നശിക്കുകയോ ഒന്നും ചെയ്യില്ല. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയുന്നു, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അവിശ്വാസികൾക്ക് നരകശിക്ഷയുണ്ട്. ലാ യുഖ്ലാ അലൈഹിം, അതൊരിക്കലും അവസാനിക്കുകയില്ല. ഫയമൂത്തു, അങ്ങനെ അവർ മരിക്കട്ടെ, മരിച്ചുകൊണ്ട് അവസാനിക്കുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, ശിക്ഷ ഒട്ടും അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല, കുറച്ചു കൊടുക്കുകയുമില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ നിഷേധികളെയും അങ്ങനെയാണ് നാം ശിക്ഷിക്കുക. ആ നരകത്തിൽ കാവൽ നിൽക്കുന്ന, നോക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു, അവർ പരുഷ സ്വഭാവികളാണ്, കഠിന ഹൃദയന്മാരാണ്. നരകത്തിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവരോട് രക്ഷ ചോദിക്കുമ്പോൾ ഒരിക്കലും അവരോട് കരുണ കാണിക്കുന്ന ആളുകളല്ല. അലൈഹ മലായികത്തുൻ ദിലാലുൻ ശിദാദുല്ലാ യഅസൂനല്ലാഹമ അമറഹും വയഫഅലുനമായി ഉമറൂൻ. കഠിന ഹൃദയന്മാരാണ്, ഒരു കാരുണ്യവും നരകത്തിൽ കിടക്കുന്ന ആളുകളോട് അവർ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. സഹോദരന്മാരെ, വീണ്ടും ഒരുപാട് ഈ ശിക്ഷകൾ വെറും തീയിന്റെ ശിക്ഷ മാത്രമല്ല നരകത്തിലുള്ളത്. നരകത്തിലുള്ളത് വെറും ഈ തീ കൊണ്ട് കരിക്കുന്ന ശിക്ഷ മാത്രമല്ല, വേറെയും ശിക്ഷകളുണ്ട്. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹി ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിന്നാരി ഹയ്യാത്തിൻ,
നരകത്തിൽ പാമ്പുകളുണ്ട്, സർപ്പങ്ങളുണ്ട്. കാംസാലി ഐനാക്കിൽ ബുഹ്ത്, ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണവും ആകാരവുമുള്ള. ഒരു കൊത്ത്, ഒരു കടി ആ പാമ്പ് കടിക്കേണ്ട സാമസം. ഫയേജിദു ഹംവതഹ അർബഈന ഖരീഫ, 40 കൊല്ലം അതിന്റെ കാഠിന്യം അഥവാ അതിന്റെ കടച്ചിൽ, അതിന്റെ വിഷത്തിന്റെ ബുദ്ധിമുട്ട് ഈ നരകാവകാശി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത്ര ഗൗരവമുള്ളതാണ് ഒരൊറ്റ കൊത്ത്. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിന്നാരി അഖാരിബ്, തേളുകളുണ്ട് നരകത്തിൽ. കംസാലിൽ ബിഗാലിൽ മൂക്ക, കഴുതകളെപ്പോലെ വലിപ്പമുള്ള തേളുകൾ. അങ്ങനെ അത് ഒരു കുത്ത് അതിന്റെ വാലുകൊണ്ട് കുത്തുമ്പോൾ 40 വർഷത്തോളം അതിന്റെ വിഷമവും ബുദ്ധിമുട്ടുകളും അവൻ അനുഭവിക്കേണ്ടി വരും എന്ന്. അതേപ്രകാരം തന്നെ കഠിനമായ തണുപ്പ്, ഇപ്പൊ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. തണുപ്പുണ്ടാകുമ്പോഴേക്ക് ഒരു വസ്ത്രം ഇട്ടു, അതിന്റെ മേലെ വേറെ വസ്ത്രമിട്ടു. എന്തെല്ലാം സുരക്ഷിതത്വ മാർഗങ്ങളാണ് ഇവിടെയുള്ളത്. നരകത്തിൽ ചൂട് മാത്രമല്ല, നല്ല തണുപ്പുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് അവിടത്തെയുള്ള കഠിന ജംഹരീർ, കഠിനമായ ചൂട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന് 2 തവണ ശ്വാസം വിടാൻ അല്ലാഹു സുബ്ഹാനഹു വതാല അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂട് കഠിനമാകുമ്പോൾ, ഒന്ന് അതിന്റെ ആവി പുറത്തേക്ക് വിടാൻ, നമ്മൾ സാധാരണ ഈ പ്രഷർ കുക്കറൊക്കെ തുറന്നു കൊടുക്കണ മാതിരി ഒന്ന് പുറത്തേക്ക് അതിന്റെ ആവി വിടാൻ വേണ്ടി അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് വേനലിൽ, കടുത്ത വേനലിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂടിന്റെ കാഠിന്യം. കഠിനമായ തണുപ്പുള്ള അവസരത്തിൽ ആ നരകം തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാകുമ്പോൾ അതിനൊന്ന് ശ്വാസം വിടാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അനുവാദം കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നരകത്തിന്റെ ഹദീസുകളൊക്കെ സമയ ദൈർഘ്യം ആയതുകൊണ്ട് അതിന്റെ ആശയം മാത്രം പറഞ്ഞു പോവുകയാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരൻ അത്ര ഗൗരവപ്പെട്ടതാണ് അതിന്റെ തണുപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ നമസ്കാരത്തിന്റെ അവസാനവും തശഹുദിൽ, അത്തഹിയാത്ത്, അതിന്റെ തശഹുദിൽ ഒരു പ്രാർത്ഥന, 4 വസ്തുക്കളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഇദാ തശഹദ അഹദുക്കും, ആ ഹദീസ് പ്രകാരമാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇദാ തശഹദ അഹദുക്കും ഫലിയസ്തഇദ് മിൻ അർബഅ, നിങ്ങൾ നമസ്കാരത്തിൽ അത്തഹിയാത്ത് അഥവാ അവസാനത്തെ തശഹുദിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. വേക്കൂർ അള്ളാഹു ഇനി ഔദു ബിക മിൻ അദാബി ജഹന്നം, നരകശിക്ഷയിൽ നിന്ന്. ഒമിൻ അദാബിൽ ഖബർ, ഖബറിൽ ശിക്ഷയിൽ നിന്ന്. ഒമിൻ ഫിത്നത്തിൽ മഹിയ, ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന്. വൽ മമാത്ത്, മരണശേഷമുള്ള ഉപദ്രവങ്ങളിൽ നിന്നും. അള്ളാഹു ഒമിൻ ഷെറി, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും. ഒമിൻ ഷെറി ഫിത്നത്തിൽ മസീഹിദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കണം. അങ്ങനെയാണ് നമ്മൾ നമസ്കാരത്തിന്റെ അവസാനം മനസ്സ് കൊടുത്ത്, എങ്ങനെ സാധാരണ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇങ്ങനെ ചൊല്ലിപ്പോകുന്ന മാതിരി ചൊല്ലിപ്പോയാൽ പോരാ. ഏറ്റവും സുപ്രധാനമായ 4 ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ശരണം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആവർത്തിക്കുക, സൂക്ഷിക്കുക, ആത്മാർത്ഥമായും ഖുശുവോടുകൂടിയും അള്ളാഹുവിനോട് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ആ നരകത്തിലെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഭൂമിയിൽ നമ്മളെ രക്ഷപ്പെടുത്തുകയും പരലോകത്ത് രക്ഷ കിട്ടിയ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹു അവർക്ക് രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا يا غافر المذنبين, ربنا اصرف عنا عذاب جهنم, ان عذابها كان غراما, انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات, انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار, وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد. نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا, من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له.